യു ആർ വാച്ചിങ് മീ ഓൺ റെയിൻബോ മീഡിയ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമസ്കാരം, ഞാൻ ഗിരിധർ. പ്രേക്ഷകരുമായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്ന ഓരോ സമയവും ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് കരുതുന്നു. കലാകാരൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ഈ കാണുന്ന പ്രേക്ഷകർ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ഓരോ സമയവും ഓരോ അധിക സമയവും നമുക്ക് നിങ്ങളെ കാണാൻ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കലാകാരൻ്റെ ഭാഗ്യം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കറുത്തമുത്താണ്. കറുത്തമുത്തിലെ ശ്രീകാന്ത് എന്ന കഥാപാത്രമായിട്ടായിരിക്കാം കൂടുതൽ പേർക്കും പരിചയം. അതിനുമുമ്പ് കുറച്ച് സീരിയലുകൾ ചെയ്തിരുന്നു, അതിൻ്റെ വിശേഷങ്ങൾ പറയാം. കുറച്ച് സിനിമകളും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളും ഞാൻ പറയാം. മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്ത് കോഴക്കോട്ടൂരാണ് ഞാൻ ജനിച്ചത്. ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ആ നാട്ടുകാർ എൻ്റെ വീട്ടുകാരൊക്കെ തരുന്ന സപ്പോർട്ടാണ് കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള എൻ്റെ യാത്രയുടെ പ്രചോദനം. നമ്മൾ പല സമയത്തും പറയാറുണ്ട്, നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല നാട്ടിൽ നിന്ന്. പക്ഷേ എൻ്റെ നേരെ തിരിച്ചാണ്. എൻ്റെ വളർച്ചയുടെ ഓരോ പടിയിലും നാട്ടുകാരും വീട്ടുകാരും നിന്ന സഹകരണമാണ് എന്നെ ഞാനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അഭിനയം അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാവണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിപ്പോൾ അഭിനയമാണെങ്കിലും ശരി, ചിത്രരചനയാണെങ്കിലും, എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും നമുക്ക് കഴിയുന്ന ഒരു കാര്യം അതാണെന്നുള്ള തോന്നലാവും ഒരിക്കൽ. പിന്നെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ, കണ്ട സിനിമയുടെ പ്രചോദനമാവും. എന്തായാലും ശരി, ഈ രീതിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. വീട്ടിൽ നിന്നാണെങ്കിലും ശരി, നമ്മളൊരു ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, ആശാവാം എന്നുള്ളതിലേക്ക് ഉപരിയായിട്ട് വീട്ടുകാരാഗ്രഹിച്ചതും നാടാഗ്രഹിച്ചതും ഒരു ബിഗ് സ്ക്രീനിലോ അല്ലെങ്കിൽ ചെറിയ സ്ക്രീനിലോ ഒക്കെ എന്നെ കാണാനാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. നമ്മുടെ കഴിവുകൾ, ഇപ്പോൾ എനിക്കുള്ള കഴിവുകൾ കിട്ടിയതാണെങ്കിലും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മയിൽ നിന്നും അമ്മാവിൽ നിന്നൊക്കെയാണ് കഴിവ്. അഭിനയമാണെങ്കിലും ചിത്രം വരയ്ക്കാനുമാണെങ്കിൽ അത്തരം രീതിയിലുള്ള കഴിവുകളൊക്കെ കിട്ടിയത് പാരമ്പര്യമായിട്ടാണ്. എൻ്റെ ശബ്ദം അച്ഛൻ്റെ ശബ്ദമാണെന്ന് പറയാറുണ്ട്. അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ശബ്ദമാണ് എനിക്ക് കിട്ടിയതെന്ന് പലരും പറയാറുണ്ട്. കുട്ടിക്കാലം മുതലേ അഭിനയിക്കും. ഇതുപോലെ നാടക മത്സരങ്ങൾ, അമേച്ചർ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കും. ഏത് മത്സരത്തിന് പോയാലും ഒരു ബെസ്റ്റ് ആക്ടർ എങ്ങനെയെങ്കിലും വാങ്ങിപ്പോരാ എന്നൊരു വാശിയുള്ളത് കൊണ്ട് ഈ ബെസ്റ്റ് ആക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരങ്ങൾ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ ബോധവൽക്കരണമാണെങ്കിലും ശരി, അതുപോലെ ഒരുപാട് തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ധൈര്യം കിട്ടുന്നത്, ഊർജ്ജം കിട്ടുന്നതൊക്കെ, അല്ലെങ്കിൽ ഉളുപ്പില്ലായ്മ എന്നൊരു സംഭവമൊക്കെ കിട്ടുന്നത് പലപ്പോഴും ഈ തെരുവ് നാടകങ്ങളിൽ ചെയ്തിട്ടുള്ള പരിചയം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാടകങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അഭിനയ റിയാലിറ്റി ഷോ, ഇന്ത്യയിൽ ആദ്യത്തെ അഭിനയ റിയാലിറ്റി ഷോ ബെസ്റ്റ് ആക്ടർ എന്ന ഒരു ഷോ വരുന്നത്. ഒരുപക്ഷെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്കുള്ളൊരു യാത്രയായിരുന്നു ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ. എനിക്ക് മറ്റുള്ള പലരും പല ജോലികൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത്. അല്ലെങ്കിൽ അതൊരു വലിയ എന്താ പറയുക, അവരുടെ ചില ജീവിതത്തെ തന്നെ മാറ്റിയിരുന്നു, അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു വർക്ക്ഷോപ്പായി മാറി എനിക്ക് റിയാലിറ്റി ഷോ. അപ്പോൾ അതിലേകദേശം 5000-ത്തോളം പേര് പങ്കെടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അഭിനയ റിയാലിറ്റി ഷോ അമൃത ചാനലിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3-ാം സ്ഥാനം കിട്ടിയതോടുകൂടിയാണ് നമ്മുടെ മേഖല ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ അന്നം ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ആ റിയാലിറ്റി ഷോ വഴിയാണ്, ബെസ്റ്റ് ആക്ടർ എന്ന റിയാലിറ്റി ഷോ വഴിയാണ്. ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഇതുപോലെ അഭിനയമാണ് എൻ്റെ മേഖല തിരിച്ചറിയുകയും അതിൽ അത് സജീവമാവണം, നാടകത്തിൽ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് വരുമാനം കിട്ടുന്നൊരു മാർഗം കൂടെ ആവണം എന്നുള്ള കരുതിയിട്ടാണ് ഇതുപോലെ വരുന്ന അവസരങ്ങൾ സിനിമയിൽ നിന്നാണെങ്കിലും സീരിയലിൽ നിന്നാണെങ്കിലും സ്വീകരിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം ചെയ്തത് അമൃത ചാനലിൽ തന്നെ ഒരു സ്വാർത്ഥം എന്ന പേരുള്ള സീരിയലായിരുന്നു. അതിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ നല്ല വർക്കായിരുന്നു അത്. പിന്നീട് സൂര്യയിലെ നിലവിളക്ക്, ഇളം തെന്നൽ പോലെ തുടങ്ങിയിട്ടുള്ള സീരിയലുകൾ, സൂര്യയിൽ, മഴവിൽ മനോരമയിൽ, പൊന്നമ്പിളി, ബാലാമണി. ബാലാമണിയാണ് ശരിക്കും ഒരു അഭിനയ ജീവിതത്തിൽ ബ്രേക്കായി മാറിയ കഥാപാത്രം. ബാലാമണിയിലെ ആനന്ദാണ് ഒരുപക്ഷെ നമ്മുടെ അഭിനയ രീതിയോട് ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. ഇപ്പോഴും പലരും നമ്മൾ പല വേഷം ചെയ്തെങ്കിലും പലരും എടുത്തു പറയുന്നത് ഈ ആനന്ദിനെ എടുത്തു പറയാറുണ്ട്. പിന്നെ ഏഷ്യനെറ്റിലെ അഗ്നിപുത്രി എന്ന ഒരു സീരിയൽ ചെയ്തിരുന്നു നായകനായിട്ട് കുറച്ച് മുമ്പ്. പക്ഷേ ഇതെല്ലാം ചെയ്തെങ്കിലും കറുത്തമുത്ത് എന്ന സീരിയലിൽ ശ്രീകാന്ത് ആവുന്നതോടെയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ എത്തുന്നത്. പലപ്പോഴും പലരും ആദ്യത്തെ സീരിയൽ കറുത്തമുത്താണ് എന്ന് തോന്നിപ്പിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ റീച്ച്
ആയിട്ടുള്ള സീരിയൽ ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഈ ശ്രീകാന്ത് എന്ന കഥാപാത്രവും അതുപോലെ മറ്റ് സീരിയലുകൾ അപേക്ഷിച്ചിട്ട് കൂടുതൽ ജനപ്രീതി കിട്ടാൻ കാരണമായതും അതുകൊണ്ടായിരിക്കാം. കൈരളിയിൽ മാനസമൈന എന്നൊരു നല്ല സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കറുത്തമുത്തിൽ നിന്ന് ക്ഷണം വരുന്നത്. അപ്പോൾ പൊതുവേ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളെന്ന രീതിയിൽ ആ സീരിയലിനെ ബാധിക്കും, അല്ലെങ്കിൽ അതിന് അത് ആ സമയത്ത് വേറെ ഒരു സീരിയലിലൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ആദ്യം ഇവരോട് ഞാൻ നോ പറഞ്ഞു. പക്ഷേ ആ മാനസമൈനയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള രാജേഷ് പുത്തമ്പുരയിലാണ് എന്നോട് പറയുന്നത്, ഈ കുങ്കുമപ്പൂവ് എന്ന ഹിറ്റ് സീരിയലിൻ്റെ ടീമാണിത് ചെയ്യുന്നതെന്നും അതിൽ വരുന്നൊരവസരം നഷ്ടപ്പെടുത്തരുത് എന്നും പറഞ്ഞ് തിരിച്ച് വീണ്ടും അദ്ദേഹമാണ് ഇതിന് സംവിധായകൻ പ്രവീൺ സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെക്കുറിച്ച് പറയുന്നതും അദ്ദേഹത്തെ തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്നും ഒരു ഒപ്പീനിയൻ പറയുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് എത്തുന്നത്. ഒരിക്കലും ഞാൻ ഇതിനകത്തൊരു പ്രത്യേകിച്ചും ബാലാമണി പോലുള്ള സീരിയലിൽ വളരെ സോഫ്റ്റായ ഒരു കഥാപാത്രം ചെയ്ത ഒരാളെന്ന രീതിയിൽ കറുത്തമുത്തിലെത്തി. കറുത്തമുത്തിൽ വില്ലൻ കഥാപാത്രമാണ്, ഇതിലെ കാർത്തിക എന്ന് പറഞ്ഞ കാർത്തുവിനെ കൊല്ലാൻ വേണ്ടി വരുന്ന വാടക ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു അവിശ്വസനീയത ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണിത് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ഇതിൽ വിളിച്ചത്, അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു സംശയം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു പല വേർഷൻ, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് എവിടെയൊക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ കഥാപാത്രത്തിന് മാറ്റമുണ്ട്, സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഞാൻ സാറിനോട് തന്നെ ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ ഇത്രയും സോഫ്റ്റായ കഥാപാത്രം കണ്ട് എന്നെ ഇതിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, ഈ വില്ലന് ഒരു വേറൊരു മുഖം വരുന്നുണ്ട്, ഇനി വളരെ സോഫ്റ്റായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുഖം കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇത്രയും ഒരിക്കലും ഈ കഥാപാത്രം കയറി വരുമെന്നോ, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഈ സീരിയലിനകത്ത് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത് ഈ പ്രദീപ് പണിക്കർ എന്ന് പറഞ്ഞ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഈ കഥയെ കൊണ്ടുപോകുന്ന വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് നൽകുന്ന ട്വിസ്റ്റുകളാണ്. ഒരുപക്ഷെ അന്ന് എത്രത്തോളം എന്നെ ജനങ്ങൾ വെറുത്തിരുന്നോ, ഇപ്പം അത്രത്തോളം കൂടുതൽ പേരെന്നെ സ്നേഹിക്കാനിടയാക്കിയത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിൻ്റെ സംവിധായകനും എല്ലാം കൂടെ നമുക്ക് ഇതിനെ പാകപ്പെടുത്തി തരുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാർത്തൂനെ അങ്ങ് കൊന്ന് തിരിച്ചു പോകാനുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനെ. പക്ഷേ 168-ാമത്തെയോ മറ്റേ എപ്പിസോഡിലാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ഞാനീ സംസാരിക്കുമ്പോൾ 1187-ാമത്തെ എപ്പിസോഡായിട്ടാണ് കറുത്തമുത്ത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ വന്നിട്ട് തന്നെ ഏകദേശം 3.5 വർഷമായി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും, ഒരുപക്ഷെ എന്താ പറയുക, ഇതിൻ്റെ നമ്മൾ ഓരോ ഘട്ടത്തിലും വിചാരിക്കും ഇതാണിതിലെ മെയിൻ കഥ എന്ന് വിചാരിക്കും, അതിൽ നിന്നും ഇതിനെ വേർതിരിച്ച് വേറൊരു കഥയിലേക്ക് തുന്നിച്ചേർത്ത് കൊണ്ട് പോകുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇങ്ങനെ നിലനിൽക്കാൻ ഈ ശ്രീകാന്ത് എന്ന ക്യാരക്ടറിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ എല്ലാ സമയത്തും വരുന്ന കഥാപാത്രങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം സൂക്ഷിക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറുണ്ടായിരുന്നു, കിഷോർ സത്യ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോഴും അന്നുണ്ടായിരുന്ന പലരും ഇപ്പോഴും ഉണ്ട്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള സീരിയലല്ല, ഉള്ള കഥാപാത്രങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. പിന്നെ പ്രവീൺ സാറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ പ്രകാരമാണെങ്കിൽ ഒരു സീനിൽ അഭിനയിച്ചാൽ പോലും ആ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യപ്പെടും. ഇപ്പം മറ്റ് ചില വർക്കുകൾ നമ്മൾ ചില സീനുകളിൽ വന്നു പോയാലും ശ്രദ്ധിക്കില്ലെങ്കിൽ ഇതിൽ ഒരു സീനിൽ വന്നു പോയി കഴിഞ്ഞാലും ശ്രദ്ധിക്കും. അത്രയും നല്ല രീതിയിൽ ഷോട്ടുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ച് 2 സെക്കൻഡ് കൂടുതൽ സ്ക്രീനിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ. അപ്പം അത്രയും ഷോട്ടുകളിലൂടെ വളരെ സിനിമാറ്റിക്കായിട്ടാണ് സാറ് ഷോട്ട് എടുക്കുന്നത്. പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്, കൃത്യമായിട്ട് അദ്ദേഹം ആ എങ്ങോട്ട് തിരിയണം എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ നമ്മുടേതായ ശൈലിയിൽ അങ്ങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് സെറ്റ്. എല്ലാവരും ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരും തന്നെയും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇഷ്യൂസൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെതായ ഗ്രഡ്ജൊക്കെ ഉണ്ടെങ്കിൽ പോലും, ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഞങ്ങളുടെ ഇടയിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ സൗഹാർദ്ദത്തിലാണ് സെറ്റ് പോകുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തിപരമായിട്ടുള്ള സീക്വൻസുകൾ, പല സീക്വൻസുകൾ നമ്മൾ ചെയ്യുമ്പോൾ നന്നാവുന്നതിനൊക്കെ കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ബന്ധം കൊണ്ട് തന്നെയായിരിക്കും. ഒരു നല്ല കലാകാരനാവുക, കൂടുതൽ നല്ല മനുഷ്യനാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ വരുന്ന വർക്കുകൾക്കാണെങ്കിലും ശരി, മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും ഒരുപാടൊന്നും പ്ലാൻ ചെയ്യാറില്ല. വരുന്ന ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങൾ, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ മാത്രമാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ചെയ്ത സീരിയലുകളാണെങ്കിലും 9-ാമത്തെയോ അങ്ങനത്തെ സീരിയലാണ് ചെയ്യുന്നത്. വന്നിട്ടുള്ള സിനിമകളാണെങ്കിലും ഭാഗ്യത്തിന് 2-3 നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി, നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റി. ആദ്യ സിനിമ രഞ്ജിത് സാറിൻ്റെ പാലേരി മാണിക്യമായിരുന്നു. പാലേരി മാണിക്യത്തിലെ ധർമ്മദത്തൻ നമ്പൂതിരിയാണ് ആദ്യത്തെ കഥാപാത്രം.
പിന്നീട് ചെയ്തത് ഫഹദ് ഫാസലിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള അകം സിനിമയിലെ അനിൽ എന്ന കഥാപാത്രമാണ്. പിന്നെ ലൈഫ് എന്ന ഒരു സിനിമ ചെയ്തു സിദ്ദീഖ് എന്ന കഥാപാത്രം. ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന കുഞ്ഞിരാമൻ്റെ കുപ്പായത്തിലെ നായകതുല്യമായൊരു വേഷമാണ്. അപ്പം ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ആ ജോലിയിൽ അതങ്ങ് ഭംഗിയായിട്ട് ചെയ്യാമെന്നല്ലാതെ നാളെ എന്ത് എന്നൊരു ടെൻഷനൊന്നും ഉണ്ടാവാറില്ല. വരുന്ന വേഷങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. സത്യത്തിൽ 3.5 വർഷമായിട്ട് കറുത്തമുത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 2 വർഷത്തോളമായിട്ട്, ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ ഈ കഥാപാത്രം മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കഥാപാത്രം ചെയ്യുന്നതിലുപരിയായിട്ട് ചെയ്യുന്ന കഥാപാത്രത്തിന് അതിൻ്റേതായ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു സ്വഭാവം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ഈ താടിയും മുടിയും ഞാൻ നിർത്തുന്നത് 2 വർഷമായിട്ട് ഇതിന് വേണ്ടി മാത്രമാണ്, ശ്രീകാന്ത് ആവാൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു അപ്പിയറൻസിൽ മറ്റൊരു ചാനലിൽ എന്നെ കാണുമ്പോൾ ഒരു പ്രേക്ഷകനൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവരുതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ചെയ്യുന്ന വേഷങ്ങൾ ഇപ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും, നമ്മൾ ചെയ്തത് ഇത് ഗിരിധറാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ പലരി മാണിക്യത്തിൽ ധർമ്മത്തൻ നമ്പൂതിരിയാണ് ഞാൻ എന്ന് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ അതറിയാതിരുന്നിട്ട് പിന്നീട് ഞാൻ പറയുമ്പോൾ അത് ഞാനാണെന്ന് പറയുമ്പോൾ അവർ ആണോ എന്ന് ചോദിക്കുന്നതാണ് സത്യത്തിൽ ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം ഇനിയിപ്പോൾ അടുത്തൊരു സീരിയലോ അല്ലെങ്കിൽ സിനിമയോ ചെയ്യുമ്പോൾ ഒരു ബന്ധവും ശ്രീകാന്തായിട്ടില്ലാത്ത രൂപത്തിലൊന്നും ഇല്ലാത്ത അത്തരം വേഷങ്ങളാണ് സത്യത്തിൽ എനിക്ക് ആഗ്രഹം. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ കൂടുതൽ അറിയപ്പെടുന്നതിലുപരി കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുക, കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ അറിയപ്പെടുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. വീട്ടിലമ്മ, ഭാര്യ, മോൻ. ഭാര്യയുടെ പേര് പ്രഭിത, മോൻ്റെ പേര് വാസവ്. പിന്നെ എനിക്ക് 2 ജ്യേഷ്ഠന്മാരാണുള്ളത്. അവരുടെ 2 പേരുടെയും കുടുംബം അടുത്തടുത്ത് തന്നെയാണ്, 2 പേരുടെയും വീടുകൾ അടുത്തടുത്ത് തന്നെയാണ്. അവരെല്ലാം ഗവൺമെൻറ് എംപ്ലോയീസാണ്, 2 ജ്യേഷ്ഠന്മാരും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സഹകരണം, വീട്ടിൽ നിന്ന് കിട്ടുന്ന സഹകരണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കല്യാണ ശേഷം എനിക്ക് ഭാര്യയിൽ നിന്നും കിട്ടുന്നത്. കാരണം ഒരുപക്ഷെ അവിടെ നിന്നൊരു ചെറിയ ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും നമുക്കിവിടെ വന്നിട്ട് ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഞാൻ കുഞ്ഞുനാളിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന കാണുമ്പോൾ ഒരുപക്ഷെ അച്ഛനാണ് ആദ്യമായിട്ട് എന്നെ ഒരു എന്താ പറയുക ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട് അന്ന് ഒരുപക്ഷെ ആക്ടർ എന്ന രീതിയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയത് അത്രയും ചെറുപ്പത്തിലായിരുന്നു. അപ്പോൾ അച്ഛനാണ് എന്നെ ഫൈൻ ആർട്സ് ഹോളിൽ അച്ഛനാണ് എന്നെ ഫൈൻ ആർട്സ് കോളേജിൽ കൊണ്ട് ചേർക്കാനൊക്കെ ശ്രമിക്കുന്നത്, പരീക്ഷ എഴുതിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. പിന്നെ ഓരോ മത്സരങ്ങൾക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ സമ്മാനം മേടിക്കാൻ പോകുമ്പോഴെല്ലാം നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിത്തന്ന് എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഒരാളായിരുന്നു അച്ഛൻ. അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല, മരിച്ചുപോയി. എങ്കിലും പലരും പറയാറുണ്ട് അച്ഛൻ്റെ ശബ്ദമാണ് കിട്ടിയത് എന്ന് പറയാറുണ്ട്. ഞാൻ ആകാശവാണിയിൽ അനൗൺസറാണ്, കാഷ്വൽ അനൗൺസറാണ്. അച്ഛൻ്റെ അനുഗ്രഹവും അച്ഛൻ്റെ ശബ്ദവും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക പലപ്പോഴും അച്ഛൻ്റെ ഓർമ്മകളും അച്ഛൻ്റെ അനുഗ്രഹവും കൂടെയുണ്ട്.